ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എവിടെയാണെന്ന് അറിയാമോ? ദാ എന്റെ ബാക്കിൽ എന്തൊക്കെ ഇരിക്കണം നോക്ക്. മീൻ ഇവിടെ അടിപൊളിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ചുട്ട് തിന്നാലോ? ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് ഒരു പുതിയൊരു ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. നമ്മുടെ സാൽമീറുള്ള ഒരു കിഡ്ലൻ ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസ് തന്നെ ഒരു കിഡ്ലിനാണ്. നിങ്ങൾ കാണാം, എൻ്റെ ബാക്കിൽ കണ്ടു, ഒരു ആംബിയൻസ് കിഡിൽ ആംബിയൻസ് ആണ്. അപ്പോൾ ഇന്ന് ഈ റെസ്റ്റോറൻറ്റ് ഇനാഗ്രേഷൻ ആണ്. സാൽമിയിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ടു ഷമീർ വ്ളോഗ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ നല്ല കൊതിപ്പിക്കുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്മാനിക്കുകയാണ്. ഇവിടെ ഫ്രഷ് ജ്യൂസ് അടിക്കാനായിട്ടുള്ള ആപ്പിൾ, ഓറഞ്ച്, പപ്പായ, ദാ പിന്നെ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. മാംഗോ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഞാനുള്ളത് സാൽമിയയിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന നമ്മുടെ ഹയർ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് ഈ ഹയർ റെസ്റ്റോറൻറ്റ് സാൽമിയയിലെ ഈ ഹയർ റെസ്റ്റോറൻറ്റ് ഇനാഗ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ തങ്ങുന്നതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ഫുഡ് റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് നല്ല ഇന്ത്യൻ, അറബിക്, ചൈനീസ് അല്ലേ ഭക്ഷണങ്ങളെല്ലാം കിട്ടുന്ന ഒരു പുതിയ റെസ്റ്റോറൻറ്റാണ്. നമ്മുടെ പുതിയ സാൽമിയയിൽ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ഹയർ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാനുള്ളത് ഹയറുള്ള ഒരു ഫാമിലി ക്യാബിനിലാണ്. ഏകദേശം ഒരു ഫാമിലി, നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ക്യാബിൻ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു ഫാമിലി ക്യാബിൻ. അപ്പോൾ വെൽ സെറ്റായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കിഡ്ലൻ ആംബിയൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് അകത്താണിത് ഞാനുള്ളത്. അതായത് അറബിക്, ചൈനീസ്, കോണ്ടിനെൻ്റൽ, പിന്നെ ഐസ്ക്രീം ഉണ്ടല്ലേ, ഉണ്ടല്ലേ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ പുട്ട് ഐസ്ക്രീം. അങ്ങനെ വെറൈറ്റി പുട്ട് മാത്രമല്ല, പല ഷേപ്പിലുള്ള ഐസ്ക്രീമും ഇവിടെ ഉണ്ട്, ഉണ്ടല്ലേ. അപ്പൊ ഇത്ര ഐസ്ക്രീമും ജ്യൂസുകൾ എല്ലാം ഇവിടെ ഉണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് നമ്മുടെ സാൽമിയ ബ്ലോക്ക് 10-ലാണ്. അഡ്രസ് മറ്റു കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. And I'm feeling this demon. Got a taste, can't erase bitterness in my face. Work a job every day. ഇനി ഹയയുടെ കിച്ചണിൽ ഒന്ന് കയറി വന്നിട്ടുണ്ട്. ആ കിച്ചണിൽ കയറിയപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ പൊറോട്ട ഇടുകയാണ്. പൊറോട്ടയും അതുപോലെ തന്നെ ഇറാനി കുബൂസിനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഒരു ഗ്രില്ലഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇറാനി കുബൂസ് എന്തായാലും മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇറാനി കുബൂസും അതുപോലെ തന്നെ പൊറോട്ടയും എല്ലാത്തിനും വർക്ക് പ്രകൃതിയായിട്ട് നടക്കുകയാണ്. അങ്ങനെ പൊറോട്ടയെല്ലാം നല്ല വീശി അടിച്ച് നല്ല കിഡിലൻ പൊറോട്ട, നല്ല അടിച്ച പൊറോട്ടയൊക്കെ കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഇവിടെ ചിക്കൻ, ഡ്രാഗൺ ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഫയറൊക്കെ റെഡിയാക്കി അതിനുള്ള മസാലയും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഡീപ് ഫ്രൈ ആയിട്ട് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇതങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വേറൊരാൾ. അപ്പോൾ അതെല്ലാം നല്ല പൊരിച്ച് കോരി അതുപോലെ തന്നെ അതിൻ്റെ മസാലയും മറ്റ് കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ വീണ്ടും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടുകളൊക്കെ എന്താണെന്ന് പറഞ്ഞു തന്നില്ല, കാര്യം അതൊക്കെ അവരുടെ സീക്രട്ടാണ്. അപ്പോൾ ഡ്രാഗൺ ചിക്കൻ നല്ല കിഡിൽ ഐറ്റാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞങ്ങൾ കഴിച്ചു ഓൾറെഡി. അപ്പോൾ ആ കഴിച്ച ആ ഒരു ഐറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അതിന് മിക്സൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ഡ്രാഗൺ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഡ്രാഗൺ ചിക്കൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായി റെഡിയാക്കി വെച്ചിരിക്കണം. നല്ല ചൂടോട് കൂടിയിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് കഴിക്കണം തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും വന്ന് കഴിക്കുക, ടേസ്റ്റ് ചെയ്യുക കേട്ടോ. നല്ല വറ്റൽ മുളകൊക്കെ ഇട്ട് നല്ല റെഡിയാക്കിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഗ്രില്ലഡ് ഐറ്റംസ്, കബാബ്, ഫഹം, ചിക്കൻ, മട്ടൻ, ബീഫ്, അങ്ങനെ എല്ലാ ടൈപ്പ് കബാബുകളും എല്ലാ സാധനങ്ങളും ഗ്രില്ലഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കിയതാണ്. നമ്മളെല്ലാം കഴിച്ചു കിഡിലിനായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇനാഗ്രേഷൻ്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പുറത്ത് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. സ്പേഷ്യസ് ആണ്, നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ സാൽമിയിലുള്ള ഹയലാണ്. എൻ്റെ കൂടെ ഇസ്മായിൽ ഉണ്ട്. അപ്പോൾ ഹയക്ക് ഏതാണ്ട് ഒരു 10-35 റെസ്റ്റോറൻറ്റ് അല്ലേ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ കുവൈത്തിലെ ഫുഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഹോട്ടൽ മേഖലയിലേക്ക് കൊമ്പന്മാരാണെന്ന് വിചാരിക്കുന്നു അല്ലേ ഹയർ റെസ്റ്റോറൻറ്റ്. പല ഡിഷസ്, അതുപോലെ തന്നെ അറബിക്, ചൈനീസ്, അങ്ങനെ സ്നാക്സ് ഇതാക്കിയിട്ട് എയർപോർട്ടിൽ അങ്ങനെ പലതുമായിട്ട് പല തരത്തിലുള്ള ഭക്ഷണ മേഖലയിൽ ഏതാണ്ട് 10-35 റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള ഒരു ടീം തന്നെയാണ് ഹയ.
ഹയാടെ ഇന്നത്തെ ഈ ഒരു സാൽമിയയിലുള്ള ഈ ഒരു റെസ്റ്റോറന്റ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അല്ലേ വലിയൊരു റെസ്റ്റോറന്റാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ കുറെ വിഭവങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ആഡ് ചെയ്തിട്ടുണ്ട് ഡില്ലഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകൾക്കും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസ് പുളിയാണ് തീർച്ചയായിട്ടും ഇവിടെ വരണം ഹയല് വരണം ഫുഡെല്ലാം കഴിക്കണം സാൽമിയയിൽ ബ്ലോക്ക് ടെന്നിലുള്ള ഹയർ റെസ്റ്റോറൻറ്റിൽ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാം ഇവിടെ ഇന്ത്യൻ ചൈനീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ചൈനീസ് അതുപോലെ തന്നെ ഗ്രില്ലഡ് ഐറ്റംസ് നേരത്തെ കണ്ടില്ലായിരുന്നു നമ്മുടെ കിച്ചണിൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇന്ന ഐറ്റംസ് എന്നല്ല നമുക്ക് ഐസ്ക്രീം ഉണ്ട് ജ്യൂസ് ഉണ്ട് ഓക്കെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഹയയിൽ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാരിലേക്ക് എത്തിക്കണം അപ്പോൾ കുവൈത്തിലെ വെറൈറ്റികളായിട്ടുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ പരിചയപ്പെടുന്ന വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ